തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയെ വെള്ളറടയിൽ കരടി ഇറങ്ങി എന്ന അഭ്യൂഹം. ഇന്നലെ ടാപ്പിംഗിന് പോയ തൊഴിലാളികളാണ് കരടിയെ കണ്ടത് എന്ന് പറയുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരടി തന്നെയാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി. ജിബിൻ, ഈ വെള്ളറട മേഖലയിലൊക്കെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഈ സമീപത്ത് കൂടി വരികയാണ്. പന്നിക്കൂട്ടം കടയിലേക്കൊക്കെ ഓടിക്കയറുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് വരുന്നത്? രതീഷ്, ഇന്നലെ രാവിലെയാണ് ഈ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികൾ റബ്ബർ പുരയിടത്തിൽ വെച്ച് ഇങ്ങനെ കരടിയെ കണ്ടതായി ഒരു സംശയം പ്രകടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് വാർഡ് മെമ്പർ ഇവർ വിവരം അറിയിക്കുകയും വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവർക്ക് അവരുടെ കരടിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഇതിന് പിന്നാലെയാണ് സമീപത്തെ ഒരു വീടിന് സമീപത്തും അവിടെ തന്നെയുള്ള ഒരു വീടിൻ്റെ സമീപത്ത് കരടിയെ കണ്ടതായി ഒരു വീട്ടമ്മയും പറഞ്ഞത്. ഇതിന് പിന്നാലെ അവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും കരടിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളറട എന്ന് പറയുന്ന മലയോര മേഖലയാണ്. അവിടെ വന്യജീവികളുടെ ശല്യമൊക്കെ തന്നെ രൂക്ഷമായി തുടരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏകദേശം ഒരു മാസം മുമ്പാണ് ഒരു പട്ടാപ്പകൽ പന്നിയുടെ കാട്ടുപന്നികളുടെ കൂട്ടം കടയിലേക്ക് ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വീടുകളുടെ കതകുകളും മറ്റും അടച്ചു സൂക്ഷിക്കണമെന്നും കുട്ടികളെ പുറത്തുവിടരുത് എന്നുള്ള ജാഗ്രത ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളറട മേഖലയിലാണ് കരടിയാണോ എന്ന് സംശയം തോന്നുന്ന ജിബിയെ നാട്ടുകാർ കണ്ടത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.